കുഞ്ഞുങ്ങളെ, ഇന്നത്തെ കഥ ഒരു ആഫ്രിക്കൻ നാടോടി കഥയാണ്. എന്തിനാണ് ലോകത്തെങ്ങുമുള്ള കുഞ്ഞുങ്ങൾ കഥ കേൾക്കണം എന്ന് പറയുന്നത്? ഓരോ കഥയിലും ഒരു കാര്യമുണ്ടാകും. ആ കാര്യം മുന്നോട്ടുള്ള ജീവിതത്തിൽ നിങ്ങൾക്ക് കൂട്ടായി നിൽക്കും, എക്കാലത്തും. അതുകൊണ്ട് നിരന്തരം കഥകൾ വായിക്കുക, കഥകൾ കേൾക്കുക, കഥ പറയാനും പഠിക്കുക. ഒരു കാട്ടിൽ ഒരു ചുണ്ടലി പാർത്തിരുന്നു. പാവം, എവിടെ നിന്നോ കൂട്ടം തെറ്റി പുഴയിൽ വീണ്, പുഴയിലൊഴുകി തടിക്കഷ്ണത്തിൽ പിടിച്ച് എങ്ങനെയോ ഇവിടെ എത്തിപ്പെട്ടതാണ്. ഒരു എലി എന്നൊക്കെ പറഞ്ഞാൽ ജീവിതം തന്നെ വലിയ കഷ്ടപ്പാടാണ്. എപ്പോഴും ശത്രുക്കളുടെ കണ്ണിൽപ്പെടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അധികം വേഗത്തിൽ എലികൾക്ക് ഓടാനാവില്ല. മരം കയറ്റവും അത്ര മിടുക്കിലല്ല. വെള്ളത്തിൽ വീണാലോ കാര്യം തീർന്നു. അതുകൊണ്ട് നമ്മുടെ എലി വളരെ പേടിച്ചുകൊണ്ടാണ് പുതിയ താവളത്തിൽ ജീവിച്ചത്. തൻ്റെ വർഗത്തിൽപ്പെട്ട ജീവികൾ കാട്ടിൽ വേറെ എവിടെയെങ്കിലും പാർക്കുന്നുണ്ടാവാം, ഉറപ്പാണ്. പക്ഷേ അന്വേഷിച്ചിറങ്ങാൻ ധൈര്യമില്ല, ഭയം. നാട്ടുമ്പുറത്ത് ഏതോ വീടിൻ്റെ മച്ചിൽ താമസിച്ച് ശീലിച്ചത് കൊണ്ട് കാട് അവന് ഒരു സമാധാനവുമില്ലാത്തൊരു ലോകമായിരുന്നു. പക്ഷേ ഭക്ഷണത്തിന് നാട്ടിലേക്കാളും സുഖമാണ്, ഒരു പ്രയാസവുമില്ല. അങ്ങനെ ഒറ്റയ്ക്ക് താമസിച്ചു വരുമ്പോൾ ഒരു സംഭവമുണ്ടായി. ആയിടെ കിട്ടിയ രണ്ട് മരച്ചീനി കഷ്ണങ്ങൾ മഴക്കാലത്തേക്ക് വേണ്ടി ഉണക്കി വയ്ക്കാൻ തീരുമാനിക്കുകയാണ് അവൻ. പുറത്തെ പാറക്കല്ലിന് മുകളിൽ അതും വെച്ച് അവൻ കാവലിരുന്നു. വല്ല കാക്കയോ കുയിലോ വന്ന് കൊത്തിക്കൊണ്ടുപോയാൽ? മഴക്കാലമായാൽ ഇര തേടി പുറത്തേക്കൊന്നും പോകാനാവുമെന്ന് തോന്നുന്നില്ല. പുഴക്കരയിൽ നിന്നുള്ള തണുത്ത കാറ്റ്. നമ്മുടെ എലി ഒന്ന് മയങ്ങിപ്പോയി. പെട്ടെന്ന് തൊട്ടടുത്തു നിന്ന് ഒരു ശബ്ദം. അവനൊന്ന് ഞെട്ടി ചാടി എണീറ്റു. പേടിച്ചുപോയോ? നോക്കൂ, ദാ ഇവിടെ. ഞാനൊരു പാവം തവളയാണ് കേട്ടോ. നിന്നെ തിന്നുന്ന ജീവികളെക്കുറിച്ചായിരിക്കും പേടിച്ചിരിക്കുന്നത് അല്ലേ? അല്ല, നിന്നെ ഞാൻ മുമ്പ് കണ്ടിട്ടില്ലല്ലോ. ചുണ്ടലി മടിച്ചു മടിച്ച് തൻ്റെ കഥ തവളയോട് പറഞ്ഞു. അവർ വളരെ പെട്ടെന്ന് തന്നെ ചങ്ങാതിമാരായി. എന്നും രാവിലെ തവള എലിമാളത്തിനടുത്തേക്ക് വന്ന് വിളിക്കും. ഏയ് ചങ്ങാതി, ഇറങ്ങി വരൂ. തവളയുടെ കയ്യിൽ ഇഷ്ടംപോലെ പാട്ടുണ്ട്, നല്ല നാടൻ പാട്ടുകൾ. എലിയും കൂടെ പാടും, കഥകൾ പറയും. നേരം അങ്ങനെ നീങ്ങും. നാട്ടുമ്പുറത്തെ വിശേഷങ്ങൾ എലി പറഞ്ഞു തുടങ്ങിയാൽ തീരുകയേയില്ല. കഥ പറഞ്ഞു തുടങ്ങുമ്പോൾ ഒരു സുഖത്തിനു വേണ്ടി ഇടയ്ക്ക് വല്ലതും കുറിക്കണ്ടേ? തവള ആഹാരം കൊണ്ടുവരും. ആഹാരം രണ്ടുപേരും ഇരുന്ന് കഴിക്കും. നേരം വൈകി തുടങ്ങുമ്പോൾ തവള തിരിച്ചുപോകും. കുറച്ച് ദിവസങ്ങൾ അങ്ങനെ കടന്നുപോയി. ഇതിനിടെ തവള മറ്റൊരു ചങ്ങാതിയെ പരിചയപ്പെട്ടു, ഒരു ആമ. ഓരോ ദിവസവും നീ എന്തിനാണ് കാട്ടിലേക്ക് ഇങ്ങനെ പായുന്നത്? എന്താ കാര്യം? ആമ അന്വേഷിച്ചു. ചുണ്ടലിയെക്കുറിച്ചും അവൻ അവിടെ എത്തിപ്പെട്ടതിനെക്കുറിച്ചും അവർ തമ്മിൽ ചങ്ങാത്തം തുടങ്ങിയതിനെക്കുറിച്ചും അവർ കഥ പറയുന്നതിനെക്കുറിച്ചും പാട്ടുപാടുന്നതിനെക്കുറിച്ചും ഒക്കെ തവള ആമയോട് വിശദീകരിച്ചു. എന്നിട്ട് അവനെന്താ ഇങ്ങോട്ട് വരാത്തത്? നീ മാത്രം എന്നും അങ്ങോട്ട് പോകുകയാണല്ലോ ചെയ്യുന്നത്. അതവന് പേടിയാണ്, പുതിയ പ്രദേശമല്ലേ, പരിചയമില്ലാത്തത് കൊണ്ടാണെന്നാ അവൻ പറഞ്ഞത്. എലികളെക്കുറിച്ച് നിനക്ക് എന്തറിയാം? അവരെക്കുറിച്ച് കുറേയേറെ കഥകൾ എനിക്ക് എൻ്റെ മുത്തച്ഛൻ പറഞ്ഞു തന്നിട്ടുണ്ട്. കുശാഗ്ര ബുദ്ധികളാണവർ. അവൻ ശരിക്കും നിന്നെ പറ്റിക്കുകയാണ് എന്നാണ് എൻ്റെ പക്ഷം. അവന് യാത്ര ചെയ്യാതെ രാജാവിനെപ്പോലെ അവിടെ ഇരുന്നാൽ മതിയല്ലോ. നീയുണ്ട്,
സേവകനെപ്പോലെ എന്നും ചെല്ലും. കഷ്ടം. ഇങ്ങനെയൊന്നും പറയല്ലേ ചങ്ങാതി. എനിക്കവനെ കുറച്ചു നാൾ കൊണ്ട് അറിയാം. ഒരു സാധുവാണവൻ. അവൻ എനിക്ക് ഒരു ദ്രോഹവും ഇതുവരെ ചെയ്തിട്ടില്ല. ഞാൻ ഇടയ്ക്ക് അവൻ ആഹാരം കൊടുക്കുന്നത് പോലെ അവൻ എനിക്കും ഇടയ്ക്കൊക്കെ ആഹാരം തരാറുണ്ടല്ലോ. പിന്നെ പിന്നെ ആഹാരം നീ അവന് നിന്റെ ഭക്ഷണമല്ലേ നൽകുന്നത്? നല്ല മത്സ്യങ്ങളെ പിടിച്ച് നീ അവന് കൊടുക്കുന്നു. അവനോ? അവൻ നിനക്ക് എന്താ തരുന്നത്? വല്ലപ്പോഴും തരുന്നുണ്ടെങ്കിൽ കുറച്ച് ഉണങ്ങിയ കപ്പയോ എന്തെങ്കിലും പയർമണിയോ. ഗതികേട് കൊണ്ട് നീ അത് കഴിക്കുന്നു. നീ ശരിക്കും ഒരു സേവകൻ തന്നെ. അവൻ തിന്നുന്നതിൻ്റെ ബാക്കി കഴിക്കുന്ന വെറും സേവകൻ. ആമ ഓരോ ദിവസവും തവളയുടെ മനസ്സിലേക്ക് ദുഷ്ടതയുടെ വിഷം നിറച്ചുകൊണ്ടിരുന്നു. തവളയുടെ മനസ്സ് പതിയെ പതിയെ മാറി. തന്നെ വഞ്ചിച്ചുകൊണ്ടിരിക്കുകയാണ് ചുണ്ടലി. അവൻ ആരാണ്? എന്നെ ഭരിക്കാൻ ചതിയൻ. കൊല്ലണം അവനെ. ഇത്രയും നാൾ സാധുവായ എന്നെ പറ്റിച്ച് അവൻ ജീവിക്കുകയായിരുന്നു. കൊല്ലണം. തവളയും ആമയും ചേർന്ന് ചില പ്ലാനുകൾ ഉണ്ടാക്കി. ഒരു ദിവസം പതിവ് പോലെ തവള ചുണ്ടലിയുടെ വീട്ടിലെത്തി. അവനെ പുറത്തേക്ക് വിളിച്ചു. കഥ പറയുന്നതിനിടെ ഒരു ചരടെടുത്ത് ചുണ്ടലി അറിയാതെ അവന്റെ കാലിൽ തവള കെട്ടി. മറ്റേ അറ്റം സ്വന്തം കാലിലും കെട്ടി. ഒറ്റച്ചാട്ടം. പാവം ചുണ്ടലി. അവന് ചതി മനസ്സിലായതേയില്ല. എണീക്കാൻ പോലും സമയം കിട്ടുന്നതിന് മുമ്പ് തവള എലിയെയും കൊണ്ട് പുഴയുടെ ആഴത്തിലേക്ക് മുങ്ങി. അല്പനേരം കൊണ്ട് തന്നെ പാവം എലി വെള്ളം കുടിച്ച് മരിച്ചു. അവന്റെ ശരീരം ഏതാനും നിമിഷങ്ങൾക്കകം പുഴയിൽ പൊങ്ങി. അതിനിടെ തവള മറ്റൊരു കെണിയിൽപ്പെട്ടു. ബലം പിടിച്ചുള്ള ഓട്ടത്തിനിടയിൽ കയർ കാലിൽ കുരുങ്ങി. കെട്ടടിക്കാൻ കഴിയുന്നില്ല. എന്നിട്ടും അവൻ ശ്രമിച്ചുകൊണ്ടേയിരുന്നു. പുഴക്കരയിലെ മരക്കൊമ്പിൽ ഒരു പരുന്തിന്റെ കൂടുണ്ടായിരുന്നു. വിശന്നു കരയുന്ന കുഞ്ഞുങ്ങൾക്ക് നൽകാൻ ഭക്ഷണമൊന്നും കിട്ടാതെ വിഷമിച്ചു നിന്ന അവൻ ചത്തുപൊങ്ങിയ എലിയുടെ ഉടൽ കണ്ടു. ഹൈ! ഒട്ടും വൈകാതെ അവൻ അതിനെ റാഞ്ചിയെടുത്ത് കൂട്ടിലേക്ക് പറന്നു. അപ്പോഴാണ് എലിയോട് ചേർന്നൊരു കയറും കയറിനറ്റത്ത് പിടയ്ക്കുന്നൊരു തവളയെയും അവൻ കണ്ടത്. ഹോ ഹോ! തടിയനൊരു തവള. ഇന്നത്തെ ശാപ്പാട് കുശാൽ. അവൻ തവളയെ കൊത്തിയെടുത്ത് മക്കൾക്കിട്ടുകൊടുത്തു. അപ്പോൾ അതുവഴി ഒരു വേടൻ കടന്നുപോയി. അവന്റെ സഞ്ചിക്കകത്ത് ഒരു ആമ കിടന്ന് പിടയ്ക്കുന്നത് പരുന്ത് കണ്ടു. കുഞ്ഞുങ്ങളെ, അന്യരുടെ വാക്കുകേട്ട് സുഹൃത്തിനെ വഞ്ചിച്ച തവളയുടെയും ദുഷ്ടബുദ്ധിയായ ആമയുടെയും അവസ്ഥ നാം കണ്ടു. സ്നേഹവും സത്യവും മാത്രമാണ് ജയിക്കുക. അത് മാത്രമാണ് നിലനിൽക്കുക. ശുഭദിനം.